ഹലോ, ഇത് നമ്മൾ ഫ്രഞ്ച് വില്ലേജ് കാണാനായിട്ട് വന്നിരിക്കുക. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഗോൾഡൻ ബ്രിഡ്ജ് കണ്ടിട്ട് കേബിൾ കാർ വഴി നമ്മളിപ്പോൾ ഫ്രഞ്ച് വില്ലേജിലോട്ട് വന്നേക്കുവാണ്. ഇവിടെ ഈ ഫ്രാൻസിലുള്ള ബിൽഡിങ്ങുകൾ പോലെയാണ് ഇവിടെ അവർ ഈ ഫ്രഞ്ച് വില്ലേജ് ഫുള്ള് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല രസമുള്ള ബിൽഡിങ്ങുകൾ. ആ ബിൽഡിങ്ങിൻ്റെ അകത്തൊക്കെയാണെങ്കിൽ ഹോട്ടൽസ് ഉണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്, ഷോപ്പുകളുണ്ട്, നല്ല ഭംഗിയുള്ള സ്ട്രീറ്റുകളുണ്ട്. ഡിനോസർ പാർക്കാണ്. ഇതിൻ്റെ അകത്ത് ഡിനോസറുകൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രസം കാണാനായിട്ട്. ഇതിനൊരു സ്വിച്ച് ഉണ്ട്, ആ സ്വിച്ചിൽ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലിങ്ങനെ നമുക്ക് ഇത് ഡിനോസർ കരയുന്നതും പിന്നെ അതിൻ്റെ വാലൊക്കെ ഇങ്ങനെ അനങ്ങുന്നതും ഒക്കെ നമുക്ക് കാണാം. അത് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 സെക്കൻഡ് അതിങ്ങനെ ഓണായിട്ട് നിൽക്കും. ഇത് ആൽഫൻ കോസ്റ്ററാണ്. ഇതിൽ നമുക്ക് എന്താ ബ്രേക്ക് ഉണ്ട്. ബ്രേക്ക് നമ്മുടെ സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ലെഫ്റ്റിലും റൈറ്റിലും ഓരോ ഹാൻഡിൽ പോലെയുണ്ട്. അതിൽ നമ്മൾ പ്രസ് ചെയ്ത് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേനും അതിങ്ങനെ ഉരുണ്ടങ്ങ് താഴത്തോട്ട് പോകും. പിന്നെ കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പോൾ നമുക്ക് മുകളിലോട്ടൊരു കയറ്റമാണ്. നല്ല രസമാണ് ഇതിൻ്റെ അകത്ത് എൻജോയ് ചെയ്യാനായിട്ട്. ഒരു ദിവസം ഫുൾ ഡേ മിക്കവാറും ഇവിടെ തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ അകത്തുള്ള ഫുൾ ഏരിയ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതെന്ന് പറയുന്നത് ഒരു വാട്ടർഫോളും ഗാർഡനും ഒക്കെ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഇവിടെ ഫ്രഞ്ചിലെ ദൈവങ്ങളുടെ സ്റ്റാച്യു ആണ് ഈ ഫൗണ്ടൻ്റെ ഇടയ്ക്കൊക്കെ ആയിട്ട് ഇങ്ങനെ അവർ വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഒരു ലൈവ് മ്യൂസിക് ഷോയും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ബാറും ഉണ്ട്. ഈ വാട്ടർഫോളൊക്കെ നമുക്ക് നേരെ എടുക്കുമ്പോൾ അത്ര കറക്റ്റായിട്ട് കിട്ടില്ല. ഇതിലൊരു ഡ്രോൺ വ്യൂ എടുക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ആ ഒരു ഭംഗി കാണാൻ പറ്റുന്നത്. അത് ഇനി വരുന്ന ഇത് കാണണം. ഒരു അടിപൊളി ഗാർഡൻ ആയിരുന്നു കേട്ടോ ഇത്. നല്ല രസമുണ്ട് ഇവർ ആ ഗാർഡനിങ് ചെയ്തേക്കുന്നതൊക്കെ. അതാ നമ്മൾ പൊക്കത്ത് ഈ ഡ്രോൺ വഴി ഇത് ശരിക്കുള്ള വ്യൂ നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല രസം, നല്ല അതിൻ്റെ ഭംഗി കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കാണണം. നമ്മൾ നേരെ ചെല്ലുമ്പോഴത്തേനും നമ്മൾക്ക് ഇത് അതിൻ്റെ ആ ഒരു കറക്റ്റ് ലുക്ക് നമുക്ക് കിട്ടില്ലേ. ഭംഗിയാണ് എന്നാലും കാണാനായിട്ട്. പക്ഷേ ഒരു രക്ഷയില്ല, അവരെന്ത് നീറ്റാനിട്ടാണെന്ന് അറിയോ ആ ഗാർഡനൊക്കെ ചെയ്തേക്കുന്നത്. എപ്പോഴും നല്ല ആൾക്കാരൊക്കെ ഉണ്ട് ഗാർഡൻ ക്ലീൻ ചെയ്തും അത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഒത്തിരി പേരവിടെ ഉണ്ട്. ഒത്തിരി ചെടികളും പൂക്കളും ഒന്നും അങ്ങനെ ഇല്ല, എന്നാൽ ഉള്ളത് നല്ല ഭംഗിയായിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. പണ്ട് കാലത്ത് ഇതിൻ്റെ ഈ ബാനാഹില്ലിൻ്റെ അവിടെ വൈൻ ഉണ്ടാക്കുമായിരുന്നു അണ്ടർഗ്രൗണ്ടിൽ. അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ ആൾക്കാരുടെ ടൂറിസ്റ്റൊക്കെ വരുമ്പോഴത്തേനും അവരതെങ്ങനെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എന്നൊക്കെ ഉള്ളത് കാണിക്കാനായിട്ട് അവിടെ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അകത്ത് കയറി ചെല്ലുമ്പോൾ അവർ നമുക്കിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും ഇതിൻ്റെ അകത്ത് എങ്ങനെയായിരുന്നു അവർ വൈൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, എങ്ങനെയാണ് സൂക്ഷിച്ചിരുന്നത്. അതൊരു ഇരുട്ടുള്ളൊരു മുറിയാണ്, ഒരു താഴത്തോട്ട് ഇങ്ങനെ ഒരു ഗുഹയുടെ അകത്തൂടെ പോകുന്ന പോലെ ഇരിക്കും എൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ. അങ്ങനെ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ എന്തെന്നൊക്കെ പറഞ്ഞു തരും.
ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുത്തെടുത്തെടുത്തെടുത്തിട്ടും മതിയാവുന്നില്ല. എത്ര എടുത്തിട്ടും നമുക്കൊണ്ട് ഒരു തൃപ്തിയാവാത്ത പോലെയായിരുന്നു. എന്നുവെച്ചാൽ എവിടെ നോക്കിയാലും ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. ഏത് സൈഡിൽ ആംഗിളിൽ നിന്ന് ഫോട്ടോ എടുത്താലും നല്ല നല്ല ഒരു ഫോട്ടോ നമുക്ക് കിട്ടും. അതുപോലെ ഒരു സ്ഥലം, നല്ല ഫ്ലവേഴ്സൊക്കെ ആണെങ്കിലും എന്ത് കളറും അതിൻ്റെ ആ ഒരു സൈസും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആകപ്പാടെ എവിടെ നിന്നൊന്നും പോകാനും തോന്നില്ല. ഈ ഡോളിനെ നമ്മൾക്ക് ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇതെന്തോ ചുമ്മാ എന്തോ പ്ലാസ്റ്റിക് ഫ്ലവർ വെച്ചിരിക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നുള്ളൂ. പക്ഷെ അടുത്ത് ചെല്ലുമ്പോൾ അറിയാം അതിൻ്റെ അകത്ത് ആ സ്കേർട്ട് പോലെ തയ്ച്ച് അത് ഈ ചെയ്തിട്ടില്ലേ, സ്കേർട്ട് പോലെ തോന്നിക്കുന്നതിൻ്റെ അകത്ത് മുഴുവനും നമ്മൾ നല്ല ഒരു തരം ഫ്ലവറാണത്. ആ ഫ്ലവർ കൊണ്ട് ഫുള്ള് ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു രസമുണ്ടായി. ഇവിടെ സത്യം പറഞ്ഞാൽ ഡ്രോൺ യൂസ് ചെയ്യാൻ പാടില്ല ഇതിൻ്റെ അകത്ത്, നമുക്കറിയില്ലായിരുന്നു. നമ്മളിങ്ങനെ എടുത്തോണ്ട് വയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് കണ്ട് ഒരു പോലീസുകാരൻ വന്ന് മേളിലോട്ട് നോക്കുന്നുണ്ട്. പോലീസല്ല, സെക്യൂരിറ്റി വന്ന് നോക്കുന്നുണ്ട് ഇത് ആരുടെയാണ് സംഭവം എന്നുള്ള നോക്കിക്കൊണ്ടേയിരിക്കുക. അപ്പം മോൻ ഇത് കണ്ട് അപ്പം അവനും മനസ്സിലായി സംഭവം ഇത് ഞങ്ങൾ ഡ്രോണിനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ എന്ത് ചെയ്തു, വിപിൻ അവിടെ എന്തൊരു ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവൻ ഓടിച്ചെന്നിങ്ങനെ പറഞ്ഞു, അതിങ്ങനെ സെക്യൂരിറ്റി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഡ്രോണിനെയാന്ന് തോന്നുന്നു പറഞ്ഞു. അങ്ങനെ അവർ വന്ന് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇവിടെ ഇങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ ഓക്കെ സോറി എന്ന് പറഞ്ഞ് അവിടെ നിർത്തി. ഇത് കേബിൾ കാർ വഴി നമ്മൾ പിന്നെ അതൊക്കെ കണ്ട് അടുത്ത കേബിൾ കാറിലോട്ട് കയറി നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോകുമ്പോൾ നമുക്കതിന് കാണാൻ പറ്റും. അവർ അടുത്തതൊക്കെ അവിടെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെയോ വോൾക്കാനോ പോലത്തെ സാധനങ്ങളൊക്കെ എന്തോ വരാനിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ടുപോകാൻ പറ്റും. ഇത് നോക്കി എന്ത് ഭംഗിയാ നോക്കി, മേളിൽ നിന്ന് ഇതുവഴി ഇറങ്ങി പോകുമ്പോഴത്തേനും ഞങ്ങൾ സൺ വേൾഡിൽ നിന്ന് കണ്ട് താഴത്തോട്ട് ഇറങ്ങുന്ന ഒരു സീനാണ്. അന്ന് വൈകിട്ട് ഞങ്ങൾ ഡാനാങ് വന്ന് ബീച്ചിലാണ് പോയത്. ഡാനാങ്ങിലായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ അവിടെ ഒരു ബീച്ചുണ്ട് തൊട്ടടുത്തായിട്ട്. ആ ബീച്ചിൽ വന്നു, നല്ല അടിപൊളിയൊരു ബീച്ച്, എന്തൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആണോ. നമ്മുടെയൊക്കെ നാട്ടിലെ ബീച്ചുകൾ വെച്ച് നോക്കുമ്പോൾ ഇവിടെ എന്താ പറയുക, ഒരു ഒരാളുടെ കയ്യിൽ പോലും ഒരു പ്ലാസ്റ്റിക്കോ ഒരു വേസ്റ്റോ ഒന്നുമില്ല അവിടെ നിന്നും. ഇവിടെ ഒരു ചേട്ടൻ കുറേ നേരമായിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴത്തേനും പുള്ളി കൈ കാണിക്കുന്നു. എന്നാൽ പിന്നെ ചേട്ടനെയും കൂടെ ഒന്ന് വീഡിയോയിൽ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ബീച്ചിൽ വന്ന് കളിച്ച് കുളിച്ച് കഴിഞ്ഞ് കയറി കഴിയുമ്പോഴത്തേനും നമുക്ക് ഷവർ ചെയ്യാനുള്ള സ്ഥലങ്ങൾ, അതൊക്കെ നല്ല രസമായിട്ട് അവർ ചെയ്തേക്കുന്നത്. ഭയങ്കര സേഫായിട്ടുള്ളൊരു ബീച്ചാണിത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആഴം കൂടുന്ന സ്ഥലത്തോട്ട് അവിടെ ലൈഫ് ഗാർഡുണ്ട്. അപ്പോൾ നമ്മളങ്ങോട്ട് വിടില്ല. ഒരു ഒരു സൈഡ് വരെ അവരിങ്ങനെ വടം വെച്ച് ഇങ്ങനെ എന്തോ കയർ വലിച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പം അത് 6 മണിയോ എന്തോ സമയമുണ്ട്. 6:30 സമയത്ത് അവർ വിസിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അവിടെ നിന്ന് അകത്തോട്ട് കയറണം. അങ്ങനെ അവിടുത്തെ ആ ഒരു 6 മണി 7 മണിക്കുള്ളിൽ തന്നെ അവരുടെ എല്ലാവരും ആ ബീച്ചിൻ്റെ അകത്തുനിന്ന് അകത്ത് കയറും. നമ്മൾ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഷോപ്പിംഗ് മാൾ കണ്ടിട്ടില്ലേ നമ്മൾ. ഇതൊരു ഫിഷിൻ്റെ ഒരു ഷോപ്പിംഗ് മാളാണ് ഈ കാണുന്നത്. എല്ലാ തരത്തിലുള്ള ഫിഷുകളും, നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഫിഷുകളൊക്കെ ഇതിൻ്റെ അകത്തുള്ളത്. ഇത് ലൈവായിട്ടുള്ള സ്ഥലമാണ്. ഫിഷ് നമുക്ക് ഇഷ്ടമുള്ളത് കാണിച്ച് അവിടെ അവർ കട്ട് ചെയ്ത് കുക്ക് ചെയ്ത് നമുക്ക് തരും. ഒത്തിരി ഹോട്ടൽസ് ഉണ്ട്, സീ ഫുഡ് റെസ്റ്റോറൻറ്റുകൾ ഇഷ്ടംപോലെ ഉണ്ട് ഈ ഏരിയയിൽ. ഈ മീനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇത് ചത്ത് കിടക്കുകയാണെന്ന് വിചാരിക്കും, പക്ഷേ ഇതിന് ജീവനുള്ളതാണ്. അതുപോലെ കല്ല് ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു കല്ലിൻ്റെ ഒരു രൂപത്തിലിരിക്കും, പക്ഷേ അതും മീനാണ്. അത് കണ്ടു കഴിഞ്ഞിട്ട് ഒരു ചൊറി പിടിച്ച പോലെ ഇരിക്കുന്നു. അവിടെ നിന്നിങ്ങനെ നമ്മൾ നടന്ന് പോന്ന് കഴിയുമ്പോഴത്തേനും അവിടെ ഒരു മാർക്കറ്റിൻ്റെ അടുത്തെത്തും. സൺറ നൈറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു മാർക്കറ്റാണിത്. അവിടെ നല്ല രസമാണ്. രാത്രിയിൽ ഫുഡും ഇവരുടെ സ്ട്രീറ്റ് ഫുഡൊക്കെ നല്ല ടേസ്റ്റിയാണ്. നമുക്ക്
വയറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും എന്നുള്ള പേടിയൊന്നും വേണ്ട. എന്താണെങ്കിലും അവരെ ലൈവായിട്ടുള്ള സാധനങ്ങളും ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളും ഒക്കെയാണ് അവിടെ കൊടുക്കുന്നത്. സ്ട്രീറ്റ് ഫുഡൊക്കെ ഇഷ്ടമുള്ളവർ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകണം. വിയറ്റ്നാം, തായ്ലൻഡ് ഇവിടെയൊക്കെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള സ്ട്രീറ്റ് ഫുഡ്. എവറി വീക്കെൻഡ്സ് ഇവിടെ 9 മണിയാകുമ്പോഴത്തേനും ഡ്രാഗൺ ഷോ ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മൾ അന്ന് അല്ലായിരുന്നു അവിടെ എത്തിയത്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ല. ഇവിടെ നിന്ന് പിന്നെ ഞങ്ങൾ അന്ന് റൂമിൽ പോയി കിടന്നു. നെക്സ്റ്റ് ഡേയിൽ ഞങ്ങൾ മാർബിൾ മൗണ്ടൻ കാണാനായിട്ടാണ് പോയത്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.